ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ ത്രിദിന ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമ്മേളനം ശിവഗിരിമഠം ബ്രഹ്മശ്രീ ഗുരുപ്രസാദ് സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ഇല്ലോളിൽ അശോക് കുമാർ അൻപൊലി എന്നിവർ സംസാരിച്ചു. ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ അധ്യക്ഷത വഹിച്ചു. ഇന്ന് കാലത്ത് വിശേഷാൽ ആരാധന, ഗുരുദേവ പ്രതിമയിൽ അഭിഷേകം, സമൂഹ പ്രാർത്ഥന എന്നിവയും നടന്നു. ശ്രീ ജഗന്നാഥ ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ വടക്കൻ മലബാറിൽ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയ മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഗുരുദേവന്റെ എല്ലാവിധ ഗൃഹസ്ഥ ശിഷ്യന്മാരും ഗുരുദേവന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഗുരുദേവ വിഗ്രഹ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലെയും പല ശില്പികളെയും കണ്ടെത്തുകയും അതിൽ ഇറ്റലിയിലെ പ്രൊഫസർ തവറലി എന്ന ശില്പിയെ ഗുരുദേവ വിഗ്രഹ നിർമ്മാണത്തിനായി ശ്രീ ജ്ഞാനോദയോഗം ഏൽപ്പിക്കുകയും അതിൻ്റെ ഫലമായി ഗുരുദേവൻ ജീവിച്ചിരിക്കെ തന്നെ 1927 മാർച്ച് മാസം 13 തീയതി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ പ്രഥമ ശിഷ്യനായ ബോധാനന്ദ സ്വാമികളാൽ നിർവഹിക്കപ്പെടുകയുണ്ടായി. സാംസ്കാരികപരമായും ഗുരുദേവന്റെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാതെ ഗുരുദേവ ചിന്തകളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നേറി ഒരു നാടിനും നാട്ടുകാർക്കും വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന ശ്രീനാരായണ മഠങ്ങളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ മഠങ്ങൾ 150 ശ്രീനാരായണ മഠങ്ങളും ക്ഷേത്രത്തിൻ്റേതായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നുണ്ട്. ഈ 169 ജയന്തി ആഘോഷവും ഈ തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ജഗന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ഘോഷയാത്രയും ഗുരുദേവ ജയന്തി ആഘോഷവും എല്ലാ ഭക്തജനങ്ങളും വന്ന് ഭാഗഭാക്കാകുന്നതിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ ഏവരിലും ഗുരുദേവന്റെ അനുഗ്രഹ കടാക്ഷം എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി. ഗവൺമെന്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി.